ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബീബൂസ് മലബാർ കിച്ചൺ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് അവക്കാഡോ സ്മൂത്തി. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാനിവിടെ ഒരു ബൗള് അവക്കാഡോ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഐസ്ക്രീം, ആവശ്യത്തിന് ഐസ് ക്യൂബ്, ബട്ടർ സ്കോച്ചാണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കാരമലൈസ്ഡ്. ആവശ്യത്തിന് പഞ്ചസാര, ഒരു കപ്പ് പാല്. ഞാനിവിടെ 4 ടൈപ്പ് നട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ള നട്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ 4 ടൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമലൈസ് പൊടിച്ചെടുക്കണം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് ഇളക്കി ഇത് കാരമൽ ആവുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോവും, ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ കാരമൽ ചെയ്തെടുക്കണം. എൻ്റെ പഞ്ചസാര ഇവിടെ കാരമലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നട്സ് ചേർത്തി കൊടുക്കാം. നിങ്ങളെടുത്ത് ഉള്ള നട്സ് വെച്ച് ചെയ്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കാരമല് നട്സ് എല്ലാം നല്ലോണം യോജിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സിപ്ലോക്ക് ബാഗിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിതിവിടെ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അവക്കാഡോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഐസും പഞ്ചസാരയും പാലും ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ചെടുത്ത അവക്കാഡോയിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഐസ്ക്രീം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ അവക്കാഡോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കാരമൽ ബട്ടർ സ്കോച്ച് വെച്ച് നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. നേരത്തെ പൊടിച്ചു വെച്ച നട്സാണിത്, കാരമൽ നട്സാണിത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ബട്ടർ സ്കോച്ച് സ്മൂത്തി ആക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ ഈ ഗ്ലാസ്സിലേക്ക് കാരമൽ ബട്ടർ സ്കോച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് കാരമൽ ബട്ടർ സ്കോച്ച് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അവക്കാഡോ ജ്യൂസ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ നട്സ് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. എൻ്റെ ഇന്നത്തെ ബട്ടർ സ്കോച്ച് അവക്കാഡോ സ്മൂത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ അടുത്തൊരു വെറൈറ്റി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.